കൊച്ചി മുസ്ലിസ് ബിനാലെ രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന, ബിനാലെ എന്ന ഇറ്റാലിയൻ വേർഡിന് രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സമകാലീന കലകളുടെ പ്രദർശനമാണ് കൊച്ചിയിൽ ഇപ്പോൾ നടക്കുന്നത്, കൊച്ചി മുസ്ലിസ് ബിനാലെ. ഇത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ലെങ്ത്തുള്ളൊരു ബിനാലെയാണെന്ന് വേണമെങ്കിൽ പറയാം. വെനീസ് ബിനാലെ റൺസ് ഫോർ 6 മന്ത്സ്, ഇത് കൊച്ചി മുസ്ലിസ് ബിനാലെ 3 മാസമാണ് നടക്കുന്നത്. ലോകത്തിലെ ഏകദേശം 10-15 പ്രധാനപ്പെട്ട ബിനാലകളുണ്ട്. മോർ ദാൻ 100 ബിനാലേസ് അറൗണ്ട് ദ വേൾഡ്. ഇസ്താൻബുൾ ബിനാലെ, ഹവാന ബിനാലെ, ഗാൻജു, ലിവർപൂൾ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ലിയോൺ ബിനാലെ, വെനീസ് ബിനാലെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബിനാലകൾ. മോസ്കോ ഉണ്ട്. ദർ ആർ ക്വൈറ്റ് ലോട്ട്, ബട്ട് ദീസ് ആർ ദ മെയിൻ ബിനാലേസ് അറൗണ്ട് ദ വേൾഡ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ 14 വെന്യൂസ് ഇൻ കേരള, ഇൻ കൊച്ചിൻ ആൻഡ് എറണാകുളം. അതിൽ തന്നെ 22 മലയാളി കലാകാരന്മാരുണ്ട്. ദർ ഈസ് അബൌട്ട് 13 വുമൺ ആർട്ടിസ്റ്റ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്. യുനോ ഐ ഹാവ് ഇൻ റെഡ് ഹൗ മെനി വുമൺ, ബട്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് അബൌട്ട് 13 വുമൺ ആർട്ടിസ്റ്റ് പാർട്ട് ഓഫ് ദി പ്രോജക്ട്. ഇറ്റ്സ് ഓൾസോ സെപ്പറേറ്റ് പ്രോജക്ട്സ് ലൈക്ക് കൊളാട്രൽ ഈവൻറ്റ്സ് ഓൾസോ ഹാപ്പനിങ് അറൗണ്ട് ദ ബിനാലെ, പാരലൽ ടു ബിനാലെ പ്രോജക്റ്റ്. മറ്റുള്ള കലാകാരന്മാർ ഒത്തുചേർന്നിട്ട് എക്സിബിറ്റ് ചെയ്യുന്നതും ഗാലറീസ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള കൊളാട്രൽ ഈവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് അറൗണ്ട് 20-25 പ്രോജക്ട്സ് ഹാപ്പനിങ് ദ സെയിം ടൈം ഇൻ കൊച്ചിൻ. ബിനാലെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമകാലീന കലയെക്കുറിച്ച് ജനങ്ങളെ, അതായത് സ്പെഷ്യലി സ്റ്റുഡൻറ്റ് ജനറേഷൻ, യങ്ങർ ജനറേഷൻ ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഐ ഡിഡ്ന്റ് ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ടു സീ എ ബിനാലെ ഓർ കണ്ടംപററി ആർട്ട് എക്സിബിഷൻ. കൊച്ചി മുസ്ലിസ് ബിനാലെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൾച്ചറൽ ഇവൻ്റ്, ഏറ്റവും ലോങ് ആസ് വെൽ ആസ് ദ ലാർജസ്റ്റ് പ്രോജക്റ്റ് ഇൻ ഇന്ത്യ. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ബിനാലെയാണ്. ബിനാലെ ട്രൈ എക്സിബിറ്റ് ചെയ്യാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാർ നോക്കിയിരുന്നു ഡൽഹിയിലൊക്കെ. 2005 ആർട്ടിസ്റ്റുകൾ ദ ട്രൈ ടു ഡു ഇറ്റ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നടന്നിട്ടില്ല. ബിനാലകളിൽ, ചില ബിനാലകളിൽ $13 മില്യൺ സ്പെൻഡ് ചെയ്തിട്ടാണ് ഗോഞ്ച് ബിനാലയ്ക്ക് നടക്കുന്നത്. ചില ബിനാലകൾ, ആ ബിനാലെ ഇൻ എ വേ വി ഹാവ് സ്പെൻഡ് ഓൺലി ഐ തിങ്ക് മേ ബി ഇറ്റ്സ് എ ലാർജസ്റ്റ്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ബിനാലീസ്, ബട്ട് വി സ്പെൻഡ് ലിറ്റിൽ ബിറ്റ് ബിക്കോസ് വി ഗോട്ട് ക്വൈറ്റ് ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ്. ഫോർ എക്സാമ്പിൾ, ആസ്പിൻ വാൾഡ് ഈസ് ഗിവൺ ഇറ്റ് ആസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ എക്സിബിഷൻ. മൊയ്ദൂസ് ഹെറിറ്റേജ്, പെപ്പർ ഹൗസ്, ഓൾ ദീസ് പ്ലേസസ് ആർ ഫ്രീ ടു എക്സിബിറ്റ്. അപ്പോൾ അതിൻ്റെ വാടക മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ബിനാലെ ചെയ്യുമ്പോൾ അതിൽ പ്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ തന്നെ ഓഡിയോ വിഷ്വൽസിൻ്റെ തന്നെ ഓൾമോസ്റ്റ് 88 ലാക്സിൻ്റെ പ്രോജക്റ്റാണ് ഓഡിയോ വിഷ്വൽസ് മാത്രമായിട്ടുള്ളത്. അത് ഡർബ ഹാളിലും പെപ്പർ ഹൗസിലും ഇവിടെയുമായിട്ട്, ആസ്പിൻ വേൾഡുമായിട്ട് ഏകദേശം 30% ഓഫ് ദ ആർട്ടിസ്റ്റ് ആർ ഷോയിങ് വീഡിയോ പ്രോജക്ട്സ്. ആക്ച്വലി ഇഫ് ഐ വാച്ച് ഇൻ ആർട്സ്, ഈസ് ഇറ്റ് മെയ്ഡ് ബൈ എ വുമൺ, ഈസ് ഇറ്റ് മെയ്ഡ് ബൈ എ man, I am not really bothered. I am interested in the content of the work. I am interested in how art is being presented. ബിനാലയിൽ മലയാളികളായിട്ടുള്ള 3 ചിത്രകാരികളുണ്ട്. ശോഷ ജോസഫ്, പി എസ് ജലജ, സിജി ആർ കൃഷ്ണൻ. ദേ ആർ ഓൾ ബ്രില്ലിയൻറ്റ് ആർട്ടിസ്റ്റ്. ഇവരൊക്കെ പഠിച്ചതും തൃപ്പൂണിത്തുറയിലും ഹൈദരാബാദിലും ബറോഡയിലൊക്കെ പഠിച്ച ആർട്ടിസ്റ്റുകളാണ്. ദിസ് ഇസ് യുനോ ലൈക്ക് ബിനാലയിൽ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് എക്സിബിറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എനി ആർട്ടിസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ബിനാലെ ദാറ്റ് ഇസ് ലുക്ക്ഡ് ബൈ ഇൻ്റർനാഷണൽ ക്യൂറേറ്റേഴ്സ്, ഇൻ്റർനാഷണൽ കളക്ടേഴ്സ്, ഇൻ്റർനാഷണൽ മ്യൂസിയം എക്സ്പേർട്സ്,
അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ടേറ്റ് മോഡേണിൽ നിന്നും മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് ന്യൂയോർക്കിൽ നിന്നും ജാപ്പനീസ് മ്യൂസിയം ഡയറക്ടേഴ്സ് ഷാർജ ബൈനൽ ക്യൂറേറ്റർ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ വെദർ ഇറ്റ് ഈസ് വുമൻ ഓർ എ മാൻ ഇഫ് ദ പ്രൊഡ്യൂസ്ഡ് വർക്ക് ഇൻ ദിസ് ബിനാലെ ഓർ ദി ഈവൻ ദിസ് കൊളാറ്ററൽ ഈവൻസ് ഓൾസോ ഹെൽപ്പ് ആർട്ടിസ്റ്റ് മൈറ്റ് ബി പിക്ക്ഡ് അപ്പ് ബൈ ക്യൂറേറ്റേഴ്സ് ആൻഡ് കളക്ടേഴ്സ്. കൊച്ചി മുസിരിസ് ബിനാലെ മുസിരിസാണ് ആക്ച്വലി ഇറ്റ്സ് എ നാച്ചുറൽ ചോയ്സ് ഇൻ എ വേ വെൻ വി സെലക്ട് ദിസ് പ്ലേസ്. കൊച്ചിക്ക് അതിൻ്റേതായിട്ടുള്ള ചരിത്രം, അപ്പോൾ 3000 വർഷത്തോളം ചരിത്രമുള്ള സ്ഥലമാണ് മുസിരിസ്. അവിടെ തന്നെ ഏകദേശം 32 കൺട്രീസിൻ്റെ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രേഡ് റിലേഷൻഷിപ്പോടുകൂടി വന്നത് നോട്ട് ഓൺലി ട്രേഡ് സ്പൈസസ് ആർ ഗോൺ ഔട്ട് ഓർ കെയിം ഇൻ, ഇവിടെ വന്നത് കൾച്ചറാണ്. സോ ദർ ആർ ഓൾമോസ്റ്റ് ലൈക്ക് എ ഗ്ലോബൽ കൾച്ചർ. ഇറ്റ് വാസ് എക്സിസ്റ്റഡ് ലോങ് ടൈം എഗോ മുസിരിസിൽ. അത് ഇൻ 1341 ഇറ്റ് ഈസ് വാനിഷ്ഡ്. ഹിസ്റ്റോറിയൻസ് പറയുന്നത് 1341 സുനാമി പോലെയുള്ളൊരു ഫ്ലഡ് വന്നപ്പോൾ മുസിരിസ് വാനിഷ് ചെയ്യുകയും ന്യൂ പോർട്ട് അറൈവ് ചെയ്യുകയും അത് കൊച്ചി ഓൾമോസ്റ്റ് ലൈക്ക് യു ക്യാൻ സേ ഡോട്ടർ ഓഫ് മുസിരിസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഈ 32 രാജ്യങ്ങൾ അല്ലെങ്കിൽ 34 രാജ്യങ്ങൾ ട്രേഡ് റിലേഷൻഷിപ്പോട് കൂടി കൊണ്ടുവന്നത് ഇവിടെ കൾച്ചറിൻ്റെ കൂടെ റിലീജിയനും ആദ്യത്തെ മോസ്കും ആദ്യത്തെ ചേർച്ചും ആദ്യത്തെ സിനഗോഗും കൊച്ചിയിലാണ്, അല്ലെങ്കിൽ കേരളത്തിലാണ്. കൊച്ചിയിലാണെന്ന് പറയാൻ പറ്റില്ല, മുസ്ലിസ് ഏരിയയിലും കേരളത്തിലാണ് ആദ്യം എത്തിയത്. അത് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ട്രേഡാണ്. ട്രേഡ് വാസ് ദ ബിഗിനിങ് ഓഫ് ഓൾ ദിസ് കൈൻഡ് ഓഫ് കൾച്ചറൽ എക്സ്ചേഞ്ച് ആസ് വെൽ ആസ് ഇക്കണോമിക്കൽ എക്സ്ചേഞ്ച്. അപ്പോൾ നാച്ചുറൽ ചോയ്സാണ് കൊച്ചി. അതേ തിങ് ഈസ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ സക്സസ്ഫുൾ ബിനാലേസ് കാണുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ സിറ്റീസിലോ കൊമേഴ്ഷ്യൽ സിറ്റീസിലോ അല്ല നടക്കുന്നത്. കൊച്ചി ആസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. അപ്പോൾ ഏകദേശം 30 ലാംഗ്വേജസ് പീപ്പിൾ സ്പീക്ക് സോറി 13 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പീപ്പിൾ സ്പീക്ക് ഹിയർ. 30 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി ലിവ്സ് ടുഗദർ. ഗുജറാത്തി സ്കൂളുണ്ട്, പഞ്ചാബികളുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ലിവിങ് ടുഗദർ. അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഓൾമോസ്റ്റ് ലൈക്ക് പെർഫെക്റ്റ് വേൾഡ്. ആദ്യത്തെ വർക്ക് തന്നെ ബിനാലിൽ തുടക്കത്തിലുള്ള ആദ്യത്തെ വർക്ക് ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. ഇറ്റ് ഷേസ് ദാറ്റ് പെർഫെക്റ്റ് വേൾഡ്, റിലീജിയസ് ഹാർമണി, കൾച്ചറൽ കോൺഫ്ലുവൻസ്, ഓൾമോസ്റ്റ് ലൈക്ക് കോസ്മോപൊളിറ്റൻ എനർജി ഇൻ ദിസ് പ്ലേസ്. അതാണ് നമ്മൾ കൊച്ചിയെ തിരഞ്ഞെടുക്കാനുണ്ടായിരുന്ന കാരണം. ബിനാലെ ഏതൊരു മലയാളിയെ പോലെ ഏതൊരു ഭാരതീയനെ പോലെ തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക്. ഒരു കലാകാരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കലാമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തെങ്കിലും ഒരു അറിവുണ്ട് എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടെങ്കിൽ അത് അപ്പാടെ മാറ്റിത്തരുന്ന ഒരു സംരംഭമായിരുന്നു ബിനാലെ എന്ന് പറയുന്നത്. വളരെ
പരിമിതമായ അറിവ് എനിക്ക് ഈ മേഖലയെ കുറിച്ച് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത സുഹൃത്തായ സിദ്ധാർത്ഥ് ഭരതനാണ് ഒരു ഓവറോൾ ഐഡിയ എനിക്ക് ഇതിനെക്കുറിച്ച് തന്നിരുന്നത്. അദ്ദേഹത്തിന് ചില ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു സെക്ഷൻ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ, മറ്റു രണ്ട് സെക്ഷൻസ് കാണാൻ ബാക്കിയിരിക്കുന്നു. വിനാലെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു, എങ്കിലും സമയപരിമിതി മൂലം എത്താൻ സാധിച്ചില്ല. ബട്ട് ഉള്ള സമയം കൊണ്ട് മാക്സിമം കണ്ടു തീർക്കുക എന്നുള്ളൊരു ആവേശത്തിലാണ് ഞാൻ. ആൻഡ് ബിനാലെ തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് ഒരു പുതിയ അനുഭവം തന്നെയാണ്. വി ആർ ലക്കി ആക്ച്വലി ഹിയർ, ബിനാലെ ഇവിടെ തന്നെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ. ആൻഡ് പക്ഷേ എത്രത്തോളം ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ചെറിയൊരു സംശയമുണ്ട്. കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആർട്ടിനെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ബിനാലെ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യമാണ്. സാധാരണ ജനങ്ങൾ ഇപ്പോഴും ഇതിൽ നിന്ന് അകന്ന് നിൽക്കുന്നു എന്നുള്ള ചെറിയൊരു പരിഭവവും ഒരു വിഷമവും എനിക്കുണ്ട്. ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ബിനാലെ, ബിനാലയിൽ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് വർക്ക്സ് വെച്ചിട്ട് കുറവായിരുന്നുവെങ്കിലും ഉള്ള അറിവുകൾ വെച്ചിട്ട് അവർ ഏറ്റവും മുമ്പിൽ തന്നെ പ്രൊമിനൻ്റ് ആയി തന്നെ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ വർക്ക്സ് വെച്ചിട്ട്. ആൻഡ് ജലജ ടി എസിൻ്റെ ടാഗ് ഓഫ് ദി വാർ, വൺ ഓഫ് ദി പ്രൊമിനൻ്റ് വർക്ക്സ്, ആ വർക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഒന്നാമത്തെ കാര്യം, ഏതൊരു സാധാരണ പ്രേക്ഷകനും അല്ലെങ്കിൽ ഏതൊരു സാധാരണ പൗരനും മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ സിമ്പിളായിരുന്നു അദ്ദേഹത്തിന് അവരുടെ വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സിജി കൃഷ്ണ, അവരുടെ ലുലബി സീരീസിലുള്ള വിങ്സ് എന്നുള്ള ഒരു സീരീസാണ് ഇവിടെ കാണാൻ സാധിച്ചത്. പേഴ്സണലി എന്നെ അധികം അട്രാക്റ്റ് ചെയ്തത് അതുതന്നെയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതൊരു അച്ഛൻ മകൾ ബന്ധത്തിനെ ആവിഷ്കരിച്ചിരുന്ന ഒരു ചിത്രീകരണമായിരുന്നു. ഞാൻ ബിനാലെ കാണാൻ വന്നിട്ടുള്ളത് തന്നെ എൻ്റെ അച്ഛനൊപ്പമാണ്. ആർട്ടിൻ്റെ മേഖലയിലേക്ക് അല്ലെങ്കിൽ കലയുടെ മേഖലയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളത് അച്ഛനാണ്. വളരെ കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ ഒരു സപ്പോർട്ട്, അച്ഛൻ വായിച്ചു തന്ന പുസ്തകങ്ങൾ, അച്ഛൻ മേടിച്ചു തന്ന പുസ്തകങ്ങൾ, അച്ഛൻ കാണിച്ചു തന്ന സിനിമകൾ, അച്ഛൻ കൊണ്ടുവന്ന ചിത്രരചനാ പുസ്തകങ്ങൾ, ഇതിലേക്കാണ് എന്നിലെ കൊച്ചു കലാകാരി വളർന്നിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ മകൾ ബന്ധത്തെ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്ന വിങ്സ് എന്ന് പറയുന്ന സിജി കൃഷ്ണയുടെ ആവിഷ്കാരം കാണാൻ സാധിച്ചൊരു ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഇറ്റ് പേഴ്സണലി എനിക്ക് എന്നോട് തന്നെ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മലയാളി പെൺകുട്ടിക്ക്, ഒരു ഭാരതീയ പെൺകുട്ടിക്ക് വളരെയധികം, അതിനപ്പുറമുള്ള കൾച്ചറുള്ള ഇറ്റ്സ് ഡിഫറെൻറ്റ്, മറ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം, എന്നാൽ ഒരു കേരളീയ പെൺകുട്ടിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാവുന്ന ഒരു ആർട്ട് വർക്ക്, ആർട്ട് പീസ് തന്നെയായിരുന്നു അത്. ആൻഡ് സ്ത്രീ സാന്നിധ്യം എന്നുള്ള കാര്യത്തിൽ ആ ഒരു വർക്കാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് മറ്റനവധി വർക്ക്സ് ഉണ്ട്, ഞാൻ കണ്ടു തീർന്നിട്ടില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഐ ഫീൽ ലക്കി ടു, വളരെ ഭാഗ്യവുമായി തോന്നുന്നുണ്ട് ഈ ഒരു ബിനാലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എത്തിയത്, നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ തന്നെ എത്തിയത്. ഇനിയൊരു വർഷം അല്ലെങ്കിൽ വീണ്ടും ഒരു ഇതേപോലെ സംരംഭം, ഓഫ് കോഴ്സ് ഇത് നമുക്കിനി അന്യമായി പോയിരിക്കുകയാണ്, മറ്റൊരു സംരംഭം എത്തുമ്പോൾ സാധാരണ ജനങ്ങൾ കൂടി, സാധാരണ പ്രേക്ഷകർ കൂടി ഇതെല്ലാം സ്വീകരിക്കട്ടെ, ഉൾക്കൊള്ളട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. I work for the Museum of Modern Art, which is a big contemporary and modern art museum in New York in the United States of America. This is my first visit to India, and I've come to see the Kochi Muziris Biennale, which I found out about through the internet. And I've never been to a Biennale before, so I really wanted to come and see this first edition of the Kochi Muziris Biennale and see how successful it is, because this is India's first ever Biennale, so I thought it would be a really interesting opportunity to see how the curators have organized this big exhibition of contemporary art featuring both artists from India and from all over the world in this really interesting, unique location in India. And I've just started walking around Aspinwall House, which is one of the main venues of the Biennale, and I'm really interested to discover the work of artists from India who I didn't know about before coming here. And one thing I'm really interested to see is when you go to Biennales, normally there's a lot of art crowd people from all over the world, but here it seems to have drawn a really local Indian audience, which is really interesting to me. And you're filming me to see what I've thought about the artwork, which I'm sort of looking at for the first time, but I'm also really interested in looking at the artwork, but also looking at the people looking at the artwork. I'm interested to see what other people, how other people are reacting to these works from
artists from Kerala and from all over the world that they may not have encountered before. So I'm really interested to explore the rest of the show. Thank you. ഡാൻസ് എന്നുള്ള രീതിയിൽ എല്ലാം ചുറ്റിക്കണ്ടു പോയി എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഇവിടത്തേക്ക് വീണ്ടും വീണ്ടും ഓരോ ദിവസവും വരണം എന്ന് തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ സാധാരണ ചുറ്റുപാടും കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയും ഞങ്ങൾ വരാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. പിന്നെ ഓരോ പുതിയ പുതിയ വർക്കുകൾ കാണുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ആഴ്ച വരുമ്പോഴും പുതിയ വർക്കുകൾ ഉണ്ടാവും. അപ്പം ഓരോ വർക്കുകളും നമ്മളെന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ആർട്ട് അല്ലെങ്കിൽ അതുപോലെ ഒരു ആ ഒരു ജനസിലല്ലാത്തൊരു സാധാരണക്കാരൻ എന്താണോ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതിനേക്കാളും ഒരു 10-20 ഇരട്ടി മടങ്ങ് വലിയ വർക്കുകളാണ് നമ്മുടെ ആസ്വാദന നിലവാരത്തിൻ്റെ എത്രയോ വലിയ വർക്കുകൾ. അപ്പം അത് വീണ്ടും വീണ്ടും വരാൻ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പുതിയത് എന്താണ് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു സ്പെഷ്യൽ വർക്ക്, അങ്ങനെ ആ രീതിയിൽ. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കലാകാരന്മാർ തന്നെ പലപ്പോഴും നമ്മൾ കവർ ചെയ്യാത്ത പല കലാകാരന്മാരുമാണ്. അവർ തന്നെ പല രീതിയിലും പല ആർട്ടിക്കിൾസിലൊക്കെ വന്ന ഒത്തിരി ഫേമസ് ആളുകളാണ്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഇപ്പോൾ ബോസ് ആണെങ്കിലും റിയാസ് ആണെങ്കിലും ഒത്തിരി മീഡിയ കവറേജ് വന്ന ആളുകളാണ് ഈ ബിനാലെ തുടങ്ങുന്നതിന് മുമ്പേ. അപ്പം അവരുടെ വർക്കുകൾ ഞങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞങ്ങളിവിടെ വന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ, പിന്നെ അതിലേക്കാൾ ഉപരി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ എത്ര വലിയ ആളുകളാണെങ്കിൽ വളരെ സാധാരണക്കാരെ മനുഷ്യരെ പോലെ നമുക്ക് ചെറിയ കുട്ടികളെ പോലെ എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ പറഞ്ഞുതരും. ഇവർ തന്നെ പറഞ്ഞുതരും വോളണ്ടിയേഴ്സ് അല്ലാതെ. ആ ഒരു ഇൻറ്റിമസി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരുടെയും വർക്കുകളെക്കുറിച്ച് പറയാൻ മാത്രം അറിവുള്ള ആളുകളല്ല ഞങ്ങളൊന്ന്, സാധാരണ രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളത് ഉള്ളൂ. പല വർക്കിനെ കുറിച്ചും ഇപ്പോഴും ക്യൂരിയോസിറ്റിയാണ് ഓരോ വർക്കും. പുതിയ വർക്ക് എന്നല്ല, ഇപ്പോൾ നമ്മൾ കണ്ട വർക്ക് തന്നെ പിറ്റത്തെ ആഴ്ച കുറച്ച് ഒരു 10 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ വർക്കായിട്ട് തോന്നും. അത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പല പല പിന്നെ മീഡിയാസ്, നമ്മളിപ്പം ഒരു പെയിൻറ്റിങ് കണ്ടിട്ടുണ്ട്, അത് ഇവിടെ കാണുന്ന രീതി വളരെ വ്യത്യാസമാണ്. ഇപ്പോൾ ഒത്തിരി ഇപ്പോൾ നമ്മളിപ്പോൾ രവിവർമ്മ അതുപോലുള്ള എല്ലാ ആളുകളുടെയും പെയിൻറ്റിങ്ങാണ്. പക്ഷെ ഇവിടെ കാണുമ്പോൾ അതിനൊരു വ്യത്യാസം, ഒരു വലിയ ക്യാൻവാസിൽ ഒരു വളരെ ഡിഫറെൻ്റായ വർക്ക്. ഇപ്പോൾ ഇവിടെ ഈ ചിരട്ടയുടെ വർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്, പക്ഷേ അത് എത്ര നേരം വേണമെങ്കിൽ നമുക്ക് ആസ്വദിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ ലെറ്റേഴ്സ്, പിന്നെ ഇവിടെ ഒരു ഓട്ടോയിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം. അപ്പം ആദ്യത്തെ ദിവസം ഞാൻ വരുമ്പോൾ ഓട്ടോ തള്ളിക്കൊണ്ടായിരുന്നു പുള്ളി നടന്നിരുന്നത്, ഈ വണ്ടി, ഓട്ടോ അല്ല ഈ വണ്ടി. അപ്പം അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല, പുള്ളി അതൊരു ഇൻസ്റ്റലേഷനാണോ എന്ന് മനസ്സിലായില്ല. പിന്നീട് അത് പറഞ്ഞു തന്നപ്പോഴാണ് അതിനെക്കുറിച്ച് മനസ്സിലായത്, ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ആ ഒരു രീതി. പിന്നെ ഇപ്പോൾ ഈ അടുത്ത ദിവസം വെച്ചിട്ടുള്ള ഇവിടെ മുക്കുവരുടെ അത് കഴിഞ്ഞ ദിവസം വെച്ച അതെല്ലാം അങ്ങനെ ഒരു കാര്യം. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യഥാർത്ഥ കലാകാരൻ കലയെ കണ്ടെത്തുന്നത് അവ നിൽക്കുന്ന സ്പേസിൽ നിന്ന് തന്നെയാണ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട സംഭവം. നമ്മളിപ്പം ഇപ്പം എനിക്കൊരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നിയാൽ ഞാൻ എൻ്റേതായ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ധാരണയിലൊക്കെ ആണ് ഒരു ഒരു സാധാരണക്കാരൻ. പക്ഷെ ഇവിടെ വരുമ്പോൾ മനസ്സിലാകുക നമ്മളുടെ ചുറ്റുപാടുള്ള, ഇപ്പം ഇവിടെ ഒരു വർക്കുണ്ട് ഇലകളൊക്കെ കൂട്ടിയിട്ടുള്ള കോളേരി എന്ന് പറഞ്ഞ ആളുടെ വർക്ക്, ആ വർക്ക് കണ്ടിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഒരുപാട് സംസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ, പക്ഷേ നമ്മളുടെ ചുറ്റും നിന്ന് എടുത്തിട്ടുള്ള ാണ് ചെയ്തിട്ടുള്ളത്, ഒന്നും എവിടെ നിന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെയുള്ള വർക്കിൻ്റെ പ്രത്യേകത അതാണ്, ഒന്നും എവിടെ നിന്നും ആരും കൊണ്ടുവന്നില്ല. ഇവിടെ ഉള്ളത് ഇവിടെ കണ്ട് ഇവിടെ ശേഖരിച്ചൊരു ഇതാണല്ലോ. അപ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി.
ഞങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും തോന്നും ഇത് നാളെ കഴിയുമല്ലോ, അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻ ഫേസ്ബുക്കിൽ കാണുമ്പോഴും വിചാരിക്കും 16, 14, 15 അങ്ങനെ ദിവസങ്ങൾ കുറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ടെൻഷനാണ്. ഞാൻ ഇപ്പം പുള്ളിയോട് ചോദിക്കാൻ നിൽക്കുമായിരുന്നു, ഇതൊരു ഒരു മാസം കൂടെ കൂടുതൽ നീട്ടാൻ പറ്റില്ലെന്ന്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന്, സാമ്പത്തികമായ പ്രശ്നങ്ങളല്ലാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 90 ദിവസം കൂടെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള. അപ്പോൾ വേൾഡിലെ ഏറ്റവും വലിയ ഒരു ബിനാലയമാണ്. ജീവിത